ജസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ലീവ്സ് ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. ഇത് എൻ്റെ തന്നെ ഒരു ഡിഷാണ് കേട്ടോ, ഞാൻ തന്നെയാണ് പേരിട്ടിട്ടുള്ളതും. അത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കോഴി ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് നോക്കിയിട്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർക്കുക ഒരു ടീസ്പൂൺ. ഇപ്പോൾ ഹാഫ് ചേർന്നരങ്ങി നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കണം. നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അരമണിക്കൂർ കൂടുതൽ അതിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്കിതിപ്പോൾ അരമണിക്കൂർ വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞു. ഞാനത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കണം. ഒന്ന് തിളയ്ക്കുമ്പോൾ ചെറിയ തീയാക്കി വയ്ക്കാം, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ചിക്കനൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് നിറയെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഇല്ലാണ്ടാണ് ചിക്കൻ വേവിക്കാൻ വെച്ചത്. ചെറിയ തീയിലാക്കിയിട്ട് വേണ്ട നമ്മുടെ ചിക്കനിലേക്ക് ഇതാ ഒരു മുറി നാളികേരം, ചെറിയ അധികം വരപ്പില്ലാത്ത നാളികേരമാണ് കേട്ടോ. ഒരു കപ്പ് നാളികേരം നമുക്കതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ടില്ല, വെറുതെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. കറിയാമ്പൂണ്ട്, പക്ഷെ വളരെ ചെറുതായ കാരണം, അല്ലെങ്കിൽ ഒരു രണ്ട് കറിയാമ്പൂ കേട്ടോ. ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ആണെടുത്തത്. പിന്നെ ഒരു തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസും ജാതിപത്രയുടെ ഒരു ചെറിയ പീസും ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഒരു ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിൽ ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു സ്പൂൺ മൂന്ന് പച്ചമുളക്, തേങ്ങ നമ്മുടെ ഈ ഒരു കളറാവണത് വരെയാണ് നമ്മൾ വർക്കുള്ളൂ കേട്ടോ. ഇനിയും ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് പോകണ്ട, ഒരു യെല്ലോഷ് കളർ മാറുമ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ തീ. ഇനി നമുക്കിതിലേക്ക് ചിക്കനിലേക്ക് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് ഇലകൾ. അതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ പീസ്. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടുത്തല, പുതിനില, മല്ലിയില അതിനേക്കാളും കുറച്ച് കുറവ് മതി. ഒരു വലിയ തണ്ടുമെന്ന് പുറത്തല്ല കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏഴ് പച്ചമുളക്. നമ്മൾ മൂന്ന് പച്ചമുളക് വറക്കണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏഴ് പച്ചമുളക്, ടോട്ടൽ പത്ത് മുളക് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ തൈര് ചേർക്കുന്നു ഒരു കപ്പ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മുടെ തേങ്ങയെല്ലാം വറുത്ത് വെച്ചിട്ടില്ലേ. വറുക്കാന്ന് പറഞ്ഞാൽ അത്ര ഡാർക്ക് ആക്കരുത് കേട്ടോ ഒരിക്കലും. ഒരു ഹാഫ് കളറ് വരാൻ പാടുള്ളൂ. വൈകിന്ന് കുറച്ച് വിട്ടപ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. അതും കൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ അരച്ച് രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഏകദേശം പാതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
പനി എന്താ കുറച്ച് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, ഒരുപാട് വഴണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള, ഒരു തക്കാളി. ചിക്കൻ എന്തായാലും നോക്കാം നമുക്ക്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെക്കാം. ഗ്രീൻ ലീവ്സ് നമ്മൾ തൈര് ചേർത്ത് അരച്ച് വെച്ച മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, നല്ല ജീരകം, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ലൈമാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1/2 ലൈമ് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 1/2 ലൈമ് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് കൂടുതൽ പുളി ഉള്ളതാണെങ്കിൽ പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. അതിൻ്റെ തൈര് കുറച്ച് പുളി കുറഞ്ഞ തൈരായിരുന്നു. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിക്കൈയില്ലേ, ലാസ്റ്റിൻ്റെ പൊടിക്കൈ, 1 നുള്ള് ഷുഗർ, ആ 1 നുള്ള് ഷുഗർ ഞാൻ 1 നുള്ളി എന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. നിങ്ങൾ ഷുഗർ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ, കൂടരുത്. ഇപ്പം നമ്മളുടെ കുറേ സാധനങ്ങളുടെ ടേസ്റ്റ് ഇല്ലേ, അതിനെല്ലാം കൂടെ ഈ ഷുഗർ ബാലൻസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി വേണോ വേണ്ടോ ചിക്കൻ റെഡിയായി കേട്ടോ. നമ്മുടെ ഗ്രീൻ ലീവ്സ് ചിക്കൻ റെഡിയായി. എന്തൊരു ഭംഗിയല്ലേ, കാണാൻ അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഷ് എന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അത് അതിനോടൊപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഡിഷസിൻ്റെയും നോട്ടിഫിക്കേഷൻസ്